ഇതാണ് അപ്പാഷെ ആർ ടി ആർ 204V ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ആർ ടി ആർ ആണ്. ആർ ടി ആറിൽ തന്നെ 160യിലും 200യിലും രണ്ട് വേരിയൻറ്റിലും ഈ വാഹനം അവൈലബിൾ ആണ്. തന്നെ സിംഗിൾ ചാനൽ എ ബി എസും ഡബിൾ ചാനൽ എ ബി എസ് പറഞ്ഞ ഒന്ന് ഓപ്ഷനിലും നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വണ്ടി ഡബിൾ ചാനൽ 204V ആണ്. പിന്നെ ഇതിൻ്റെ കളർ വരുന്നത് റെഡും ബ്ലാക്കും ആണ്. അതുപോലെ തന്നെ വൈറ്റും റെഡും പിന്നെ അതുപോലെ തന്നെ മാറ്റ് ബ്ലൂ റെഡും എന്നീ കളറുകളും ഈ വാഹനം അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 1,62,000 ആണ്. കോഴിക്കോട് ഷോറൂമിലെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ഷോറൂമിലെ വ്യത്യാസത്തിനനുസരിച്ചിട്ടും പിന്നെ കാലങ്ങളുടെ വ്യത്യാസത്തിനനുസരിച്ചും പ്രൈസിന് ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് ജനറേഷൻ BS6 അപ്പാഷെ ആർ ടി ആറിൽ നിന്നും കുറച്ചും കൂടി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് കൊണ്ടുവന്നതിന് ശേഷം രണ്ടാമതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനമാണ് ആർ ടി ആർ 4V 200 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡിസൈനിനെ കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് അഗ്രസീവ് ക്ലോസ് സ്റ്റൈലുള്ള LED ഹെഡ്ലാമ്പാണ് നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ തോന്നിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് രണ്ട് കർവ് ഡിസൈനിലും നമുക്ക് രണ്ട് DRLലും കാണാൻ പറ്റും. നല്ലൊരു പെട്ടെന്ന് ഫ്രണ്ട് നോക്കുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ലുക്ക് നമുക്ക് ഈ വാഹനത്തിന് ഫീൽ ചെയ്യും. TVS ഈ വാഹനം ഉണ്ടാക്കിയിരിക്കുന്നത് റേസും അതുപോലെ തന്നെ ട്രാക്കിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും അതുപോലെ തന്നെ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ടിലെ മഡ്ഗാർഡിൽ നമുക്ക് TVS റേസിംഗ് എന്നുള്ള ചെറിയൊരു സ്റ്റിക്കർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യയെ സൂചിപ്പിക്കുന്ന ഒരു ചെറിയൊരു സ്റ്റിക്കർ ഈ ഹെഡ്ലാമ്പിൻ്റെ ഈ സൈഡിലായിട്ട് കാണാൻ സാധിക്കും. ഈ TVSൻ്റെ ഈ വാഹനത്തിന് 270mm പെട്രോൾ ഡിസ്ക് ആണ് ഫ്രണ്ടിൽ വരുന്നത്. ഡുവൽ ചാനൽ ABS ആണ്. ഇപ്പോൾ ABSൻ്റെ ഒരു ചെറിയൊരു സ്റ്റിക്കർ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഫ്രണ്ടിലെ സസ്പെൻഷൻ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഷോവയുടെ സസ്പെൻഷനാണ് TVS ഈ വാഹനത്തിന് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ടയർ എന്ന് പറയുന്നത് 15-inch ടയറാണ് വരുന്നത്. 90-90 സൈസിലാണ് ഫ്രണ്ടിലെ ടയർ. TVSൻ്റെ തന്നെ ടയറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഷോവയുടെ സസ്പെൻഷൻ്റെ മുകളിലായിട്ട് നമുക്കിവിടെ ചെറിയൊരു ഗാർഡ് കാണാം. സസ്പെൻഷന് തട്ടുന്നതിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലാണ് ഈ ഗാർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. ഈ വാഹനത്തിന് ഫുള്ളി ബ്ലാക്ക് കളറിലുള്ള എഞ്ചിനാണ്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു റെഡ് ടോപ്പാണ് TVS ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഒരു സ്പോട്ട്നെസ് ഫീല് കിട്ടാൻ അല്ലെങ്കിൽ സ്പോട്ട്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് TVS ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ സ്പെക് എന്ന് പറയുന്നത് 195cc ഓയിൽ കൂൾഡ് 4-സ്ട്രോക്ക് എഞ്ചിനാണ്. 5-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമാണ്. ഈ വാഹനത്തിന് റൈഡിംഗ് മോഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് നമുക്ക് ഓരോ മോഡിനനുസരിച്ചിട്ടും വേരിയേഷൻ വരുന്ന തരത്തിലുള്ള പവറാണ് TVS ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഈ വാഹനം നമ്മൾ സ്പോർട്സ് മോഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 20.8 PS പവറും അതുപോലെ തന്നെ 17.2 Nm ടോർക്കുമാണ്. ഈ വാഹനം അർബൻ മോഡ് അല്ലെങ്കിൽ റെയിൻ മോഡിൽ ഉപയോഗിക്കുമ്പോൾ 17.3 PS പവറും 16.5 Nm ടോർക്കുമാണ് വരുന്നത്. മാക്സിമം പവർ എന്ന് പറയുന്നത് പിന്നെ ഈ വാഹനത്തിന് ഇവിടെ ഒരു നമുക്ക് എഞ്ചിൻ പ്രൊട്ടക്ടർ ഗാർഡ് കാണാൻ സാധിക്കും. ഇതിമേ തന്നെ RT സ്ലിപ്പർ ക്ലച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. റേസിംഗ് ട്യൂൺ സ്ലിപ്പർ ക്ലച്ച് എന്നാണ് TVS ഇതിനെ വിശേഷിപ്പിക്കുന്നത്. 5-പ്ലേറ്റ് ക്ലച്ചാണ് ഈ വാഹനത്തിന് TVS കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കാറ്റലറ്റിക് കൺവെർട്ടർ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും കൂടി അധികമായിട്ട് കിട്തും. NS-ൻ്റെതൊക്കെ എഞ്ചിൻ്റെ താഴ് ഭാഗത്ത് വരുന്നതുകൊണ്ട് പെട്ടെന്ന് തട്ടാനുള്ളൊരു ടെൻഡൻസി കൂടുതലാണ് NS-നെ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആർ ടി ആറിൻ്റെ കുറച്ച് മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് അധികമായിരിക്കും. പിന്നെ തട്ടാനുള്ള ടെൻഡൻസിയും വളരെ കുറവായിരിക്കും. തന്നെ എഞ്ചിൻ്റെ ഇവിടെ ആയിട്ട് ചെറിയൊരു ക്രാഷ് ഒരു സ്റ്റൈലിഷ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു നോർമൽ സ്റ്റൈലിലുള്ള ഒരു ക്രാഷ് ഗാർഡും TVS ഇതിനിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് പെഡൽ എന്ന് പറയുന്നത് ഒരു അലുമിനിയം കളറിലുള്ള ബ്രേക്ക് പെഡലാണ്. പില്ലൻ സീറ്റിലെ ഫൂട്ട്റോസും സെയിം അലുമിനിയം കളറിൽ തന്നെയാണ് ആർ ടി ആറിന് TVS കൊടുത്തിട്ടുള്ളത്. ഡ്രൈവർ സീറ്റിൻ്റെ താഴെ ഭാഗത്ത് ഇവിടെ ഒരു ഹണികോം ഡിസൈൻ കാണാം. അതിൻ്റെ നേരെ താഴെയായിട്ട് അപ്പാഷെ എന്നുള്ളൊരു വലിയ ഒരു ഹ്യൂജ് സ്റ്റിക്കർ എന്നൊക്കെ പറയാം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ രണ്ട് ഭാഗത്തായിട്ടും നമുക്ക് പില്ലൻ സീറ്റിൻ്റെയും ഡ്രൈവർ സീറ്റിൻ്റെയും സെൻറ്ററിലായിട്ട് നമുക്ക് ചെറിയൊരു ഹണികോം ഡിസൈനും കാണാൻ സാധിക്കുന്നതാണ്. TVS ഈ വാഹനത്തിന് ഡബിൾ ബാരൽ ട്വിൻ മഫ്ലർ എക്സോസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു സ്പോട്ട്നെസ് ഫീലും അതുപോലെ തന്നെ ഒരു സ്പോട്ട്നെസ് സൗണ്ടും നമുക്ക് എക്സോസ്റ്റ് തരുന്നുണ്ട്. ഈ പുറകിലെ വിശേഷങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 240mm ABS-ഓട് കൂടിയിട്ടുള്ള ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഈ ഡിസ്ക് ബ്രേക്കിൻ്റെ ഇവിടെ നമുക്ക് ചെറിയൊരു ഗാർഡ് കാണാം. അത് ഈ എന്താ പറയുക, ഇതിന് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഗാർഡാണ്. അലോയിമിൽ നമുക്കൊരു TVS റേസിംഗ് എന്ന് പറയുന്ന ചെറിയൊരു റെഡ് കളറിലുള്ളൊരു സ്റ്റിക്കർ കാണാൻ സാധിക്കും. ഫ്രണ്ടിലെ അലോയിലും പുറകിലെ അലോയിലും ഈ സ്റ്റിക്കർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതൊരു സ്പോർട്ടി ഫീല് നമുക്ക് കിട്ടുന്നതാണ്. ഈ വാഹനത്തിൻ്റെ പില്ലൻ സീറ്റിൻ്റെ നേരെ താഴെ ഭാഗത്തായിട്ട് RTR 204V എന്നുള്ള ഒരു ചെറിയ സ്റ്റിക്കർ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സൈഡിലും ബാക്കിലും
ഇവിടെ ഒരു റിഫ്ലക്ടർ ഉണ്ട് ഇത് റെഡ് ആണ് ഇത് രണ്ടും ഓറഞ്ച് കളറാണ് പിന്നെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ ഇൻഡിക്കേറ്റർ ആണ് ഹാലജൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ് ചെറിയൊരു കർവ് ടൈപ്പിലുള്ള ഇൻഡിക്കേറ്റർ ആണ് TVS ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് ടെയിൽ ലാമ്പ് LED ടെയിൽ ലാമ്പ് ആണ് TVS കൊണ്ടുവന്നിട്ടുള്ളത് പുറകിലെ സസ്പെൻഷൻ മോണോ ട്യൂബ് മോണോ ഷോക്ക് സസ്പെൻഷൻ ആണ് TVS കൊടുത്തിട്ടുള്ളത് അതിനൊരു റെഡ് കളർ കൊടുത്തിട്ടുണ്ട് നമ്മൾ റേസിംഗിൻ്റെ ഒക്കെ ഒരു ഫീലും സ്പോർട്ട്നെസ് ഫീലും കിട്ടാൻ വേണ്ടിയിട്ടാണ് TVS അത് കൊടുത്തിട്ടുള്ളത് പില്ലിയൻ സീറ്റിൻ്റെ ബാക്കിലുള്ള ഗ്രാബ് ഹാൻഡിൽ നമുക്കൊരു ബാറ്റ്മാൻ സ്റ്റൈൽ ഡിസൈനാണ് നമുക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഇതിന് നേരെ താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു സാരി ഗാർഡ് വലിയ പ്രൊട്ടക്ഷൻ എന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെ ഒരു സാരി ഗാർഡ് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇവിടെ പില്ലിയൻ സീറ്റ് ഓപ്പൺ ആക്കുന്നത് ഇവിടെ കീ വെച്ചിട്ടാണ് നമുക്ക് വണ്ടീൻ്റെ പേപ്പേഴ്സൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചെറിയൊരു സ്പേസ് ഉള്ളൂ പിന്നെ ഇവിടെ ചെറിയ ടൂൾസും കാണാവുന്നതാണ് ടയറൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയ രീതിയിൽ അത്രയേ ഉള്ളൂ ഈ ഒരു ഷേപ്പിലുള്ള ഡിസൈനാണ് പില്ലിയൻ സീറ്റിന് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അത്ര ചെറുതൊന്നും പറയാൻ പറ്റില്ല റിയർ സീറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയൊക്കെ ഒരു കുഷിൻ തോന്നിക്കുന്ന രീതിയിലുള്ള സീറ്റാണ് കൈകൊണ്ട് തൊട്ടാൽ തന്നെ നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പറഞ്ഞ പോലെ റെഡും ബ്ലാക്കും ഡിസൈനിലുള്ള ടാങ്കാണ് ഇതിന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കതിൻ്റെ ഈ ഭാഗത്തായിട്ട് നല്ല കുതിര ചാടുന്ന ആ TVS എംബ്ലം കാണാൻ സാധിക്കും ഇതിന് നേരെ തായായിട്ട് RTR എന്ന് വലുതാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തായ് ഭാഗത്തായിട്ട് ഒരു സ്പോട്ട്നെസ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ഡിസൈനും ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളൂ പിന്നെ പെട്രോൾ നിറക്കുന്ന ഈ ക്യാപ്പ് എന്ന് പറയുന്നത് കുറച്ച് സൈഡിലാണ് ഒരു സ്പോട്ടി ഫീലിന് തന്നെ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ TVS ഇങ്ങനൊരു സിസ്റ്റം ഇതിന് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്കിവിടെ ചെറിയൊരു ബാഡ്ജ് കാണാൻ സാധിക്കും ഒരു ഫ്ലാഗൊക്കെ കൊടുത്തിട്ടുള്ള RTR 200 എന്ന് പറയുന്ന ഒരു ബാഡ്ജും നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ സാധിക്കും ഈ വാഹനത്തിൻ്റെ ഇവിടെ RTFI റെയ്സ്റ്റൂണ്ട് ഫ്യൂൽ ഇഞ്ചക്ടറിനെ സൂചിപ്പിക്കുന്ന ചെറിയൊരു സ്റ്റിക്കർ ഇവിടെ കാണാൻ സാധിക്കും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് എഞ്ചിൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ 5-സ്പീഡ് ഗിയർ ബോക്സിൻ്റെ ലിവർ ഈ ഭാഗത്താണ് അലുമിനിയം ഷെയ്ഡിലാണ് ഈ ലിവറും TVS കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ കോമ്പറ്റീഷനായ NS ഡ്യൂക്ക് 200 തുടങ്ങിയ വാഹനത്തിലൊക്കെ 6-സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിന് TVS 5-സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഓടിക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് നമുക്ക് അപ്പോൾ കാണാം ഇനി നമുക്ക് ഈ അപ്പാച്ചി RTR 200 4-വീലർ മീറ്റർ എങ്ങനെയാണെന്ന് നോക്കാം ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള രീതിയിൽ റേസിംഗ് ഫ്ലാഗും കാര്യങ്ങളൊക്കെ കാണാം തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ടൈമും കാണാൻ സാധിക്കും പിന്നെ ഇടത്തെ സൈഡിലിവിടെ നമ്മളെ ഫ്യൂൽ ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും പിന്നെ ഇവിടെ ട്രിപ്പ് മീറ്റർ ഉണ്ട് പിന്നെ ഗിയർ ഏതെങ്കിലും ഗിയറിലാണെന്നുള്ള ന്യൂട്രലിൻ്റെ ഇവിടെ കത്തി നിൽക്കുന്നുണ്ട് പിന്നെ നേരം മുകളിലായിട്ട് നമുക്ക് RPM മീറ്ററും അതിൻ്റെ നേരത്തായ സെൻട്രലായിട്ട് നമുക്ക് സ്പീഡോമീറ്ററും കാണാൻ സാധിക്കും പിന്നെ ഇവിടെയുള്ള ഈ മോഡ് സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ മോഡ് മാറുന്ന കാണാം അപ്പോൾ റെയിൻ മോഡിലാണുള്ളത് ഒന്ന് നിൽക്കുന്ന സമയത്ത് അർബൺ മോഡിലേക്ക് വണ്ടി മാറിയിട്ടുണ്ട് അതൊന്നും കൂടി പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പോർട്ട് മോഡിലേക്ക് വണ്ടി മാറിയിട്ടുണ്ട് അങ്ങനെയാണ് മോഡ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ വാഹനം റൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ലൈറ്റ് റെഡ് ബ്ലിങ്ക് ചെയ്യും അതെന്താ വെച്ചാൽ നമ്മളെ ഡൗൺവേർഡ് ഷിഫ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ് കാരണം നമ്മളെ ഗിയർ ഡൗൺ ചെയ്യാനായെന്നുള്ള സമയത്ത് ഇവിടെ റെഡ് ലൈറ്റ് കത്തും നമ്മളെ കുറഞ്ഞ ആക്സലറേഷനിലൊക്കെ ഗിയറിലിങ്ങനെ ഗിയർ മാറ്റാൻ മടിച്ച് പോകുന്ന സമയത്ത് അവിടെ ആ സിഗ്നൽ കാണിക്കുന്നതാണ് പിന്നെ ഈ മീറ്ററിൽ വരുന്ന മറ്റ് പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആപ്പ് ത്രൂ കണക്ട് ചെയ്ത സമയത്ത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മീറ്ററിൻ്റെ ഇവിടെ നമുക്ക് നാവിഗേഷന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ കോൾ ചെയ്യുന്ന സമയത്ത് ആരാണ് കോൾ ചെയ്യുന്നത് അതിൻ്റെ അയാളെ പേരും കാര്യങ്ങളൊക്കെ കാണിക്കും നമുക്കിത് ഈ ലാപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ലാപ്പ് മോഡ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഹൈ സ്പീഡ് മോഡ് AI വണ്ടി ഏറ്റവും ടോപ്പ് സ്പീഡ് 78 കിലോമീറ്ററിലാണ് പോയത് അതെന്തി കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ 0 to 60 9.9 സെക്കൻഡാണ് ഈ വണ്ടിയിൽ കാണിക്കുന്നത് സാധാരണ ഇതിൻ്റെ കമ്പനി പറയുന്നത് 3.9 സെക്കൻഡാണ് 0 to 60 പറയുന്നത് ഇതിൻ്റെ ഓണർ ഇത്ര ഇതിലാണ് ഈ വണ്ടി ഓടിച്ചിട്ടുള്ളത് അതാണ് ഇതിൽ കാണിക്കുന്നത് ഈ വാഹനത്തിൻ്റെ മോഡുകളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് റെയിൻ മോഡാണെന്ന് പറഞ്ഞു റെയിൻ മോഡിൽ ഈ വാഹനം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിൻ്റെ ABS കാരണം വെറ്റായിട്ടുള്ള റോഡിലൂടെ ട്രാക്കിലൂടെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നല്ലൊരു ബ്രേക്കിന് നല്ലൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ABSന് മാക്സിമം ABS ഒന്നുകൂടി പവർഫുള്ളായിട്ടുള്ള ABS ആയിരിക്കും അതുപോലെ തന്നെ അർബൻ മോഡ് എന്ന് പറയുന്നത് നമ്മൾ എക്കണോമി ബേസ് ചെയ്തിട്ടാണ് കാരണം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ വേണ്ടിയിട്ടാണ് അതിന് അങ്ങനെ ഒരു മോഡ് TVS കൊടുക്കുന്നത് പിന്നെ സ്പോർട്സ് മോഡാണുള്ളത് സ്പോർട്സ് മോഡ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് പവർ ഈ വാഹനത്തിന് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്പോർട്സ് മോഡിൽ ഓടിച്ചാൽ ഈ വാഹനത്തിൻ്റെ മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണ് എങ്ങനെയാണ് അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും 200cc സെഗ്മെൻറ്റിലൊന്നും നമ്മൾ ഇതുവരെ കണ്ടുവരാത്തൊരു സിസ്റ്റമാണ് നമ്മളെ ലിവർ അഡ്ജസ്റ്റ്മെൻറ്റ് അത് ബ്രേക്ക് ലിവർ ആണെങ്കിൽ ക്ലച്ചറുകളാണെങ്കിലും നമുക്ക് ഡ്യൂക്ക് 390 അല്ലെങ്കിൽ RC 390 നമ്മൾ ഇത് സിസ്റ്റം ആദ്യമായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ അത് ഇതിനുണ്ട് ഇതിങ്ങനെ അങ്ങോട്ട് തിരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് വണ്ടി 3 വേല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഈ വണ്ടി നമുക്ക് മൊബൈലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു
സ്മാർട്ട് ടെക്സ് കണക്ട് എന്നുള്ള ആപ്ലിക്കേഷൻ്റെ ഒരു ചെറിയൊരു സ്റ്റിക്കറും ഹെഡ്ലൈറ്റിൻ്റെ അടുത്ത സൈഡിലായിട്ട് വാഹനത്തിന് നമുക്ക് കാണാൻ പറ്റും. സ്മാർട്ട് ടെക്സ് കണക്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ പറ്റും. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പെട്രോൾ ലോ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എവിടെയാണ് പെട്രോൾ പമ്പ് എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് ക്രാഷ്, വണ്ടി ക്രാഷ് ആവുകയാണെങ്കിൽ നമ്മളതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് എമർജൻസി അലേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കോർണറിങ്ങിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, പിന്നെ റേസ് സംബന്ധമായ ലാപ്പ്, പിന്നെ നമ്മളെ കോള് കാര്യങ്ങളൊക്കെ ഈ ആപ്പ് ത്രൂ അറിയാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അടുത്ത സൈഡിലുള്ള ഇവിടെ നമുക്കൊരു ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ കഴിയും. ഇത് ത്രൂ ആണ് നമുക്ക് ഇതിൻ്റെ സ്മാർട്ട് ടെക്സ് കണക്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഡിമ്മ് ബ്രൈറ്റ്, ഒരു പാസിൻ്റെ ലൈറ്റ്, പിന്നെ ഡബിൾ ഹോണാണ് വരുന്നത്, നല്ല പവർ ഉള്ള ഹോൺ തന്നെയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് എൻജിൻ കിൽ സ്വിച്ചും അതുപോലെ തന്നെ മോഡിൻ്റെ ബട്ടണും, പിന്നെ താഴെ നമുക്ക് സെൽഫ് ബട്ടണും കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഇതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പം നമ്മളെ RTR 200 നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പോർട്സ് മോഡിലാണ് വാഹനം ഇപ്പോൾ ഉള്ളത്. നല്ല ഇനീഷ്യൽ പവർ നല്ല കിട്ടുന്നുണ്ട്. വണ്ടി കയറി കയറി പോകുന്നതായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഹാൻഡിൽ കുറച്ച് ഉയർന്ന രീതിയിലുള്ള ഹാൻഡിലാണ്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാനും കോർണറിങ്ങിനൊക്കെ നല്ല ഹെൽപ്ഫുള്ളായ രീതിയിലാണ് ഹാൻഡിലിൻ്റെ പൊസിഷൻ നിൽക്കുന്നത്. നമുക്ക് വണ്ടി ഈസി ആയിട്ട് ചരിച്ച് കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സീറ്റിംഗ് പൊസിഷനാണ്. നല്ല കംഫേർട്ടായിട്ടുള്ള രീതിയിലുള്ള സീറ്റിംഗ് പൊസിഷനാണ് RTR-ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം വണ്ടി സ്മൂത്തായിട്ട് റൈഡ് ചെയ്യാനും ചരിക്കുന്ന സമയത്തൊക്കെ നല്ല കംഫേർട്ടായ രീതിയിൽ നമുക്ക് ഇരിക്കാനും നല്ല കുഷനും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള സീറ്റായതുകൊണ്ട് തന്നെ നല്ലൊരു ഫീലാണ് ഈ വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്നത്. ഈ വാഹനത്ത് 3 റൈഡിംഗ് മോഡുള്ളത് കൊണ്ട് തന്നെ റൈഡിംഗ് മോഡിനനുസരിച്ച് ഇതിൻ്റെ പവറിൽ ചെറിയ വേരിയേഷൻ വരും എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ സ്പോർട്സ് മോഡിലാണ് ഓടിക്കുന്നത്. വണ്ടി നല്ല പായുന്നതായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. സ്പോർട്സ് മോഡിലാണ് ഇതിൻ്റെ മാക്സിമം പവറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ അർബൻ മോഡ് റെയിൻ മോഡുമാണ്. അർബൻ മോഡ് എക്കണോമി മൈലേജ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അർബൻ മോഡ്. പിന്നെ അതുപോലെ തന്നെ റെയിൻ മോഡ് എന്ന് പറയുന്നത് നമ്മളെ ABS ഒന്നുകൂടി പവർ കൂടും, നമ്മൾ റൈഡ് സേഫാക്കാൻ വേണ്ടിയിട്ടുള്ള മോഡ് കൂടിയാണ് TVSന് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഹൈവേ എന്ന് മാറിയിട്ട് ചെറിയൊരു പോക്കറ്റ് റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാം. അധികം വൈബ്രേഷനും നല്ല കാര്യങ്ങളൊന്നും വരുന്നില്ല. അതായത് ക്യാമറയിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്, നല്ല സ്മൂത്തായിട്ട് തന്നെ വണ്ടി കയറി പോകുന്നു. അതുപോലെ തന്നെ കാര്യം ഇപ്പോൾ മോഡ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പവറിൽ ചെറിയൊരു ലാഗും നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ്. മറ്റു വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പാച്ചി RTR 5-speed ഗിയർ ബോക്സ് ആണ് വരുന്നത്. ആ ഒരു ഗിയർ ബോക്സ് നമുക്കൊരു കുറവുള്ളത് പോലെ തോന്നുന്നില്ല. കാരണം അതിനുള്ള വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ 5-speed തന്നെ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 6-speed ആവശ്യകത ഈ വാഹനത്തിന് എനിക്ക് ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഈ അപ്പാച്ചി RTR-നെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ ബ്രേക്കിംഗ് തന്നെയാണ് ഒന്നുകൂടി അടിപൊളി. കാരണം അടിപൊളി ബ്രേക്കിംഗ് ആണ്. നമ്മൾ വിചാരിച്ച സ്ഥലത്ത് വണ്ടി നിർത്താൻ കഴിയുന്ന രീതിയിലുള്ള പവർഫുൾ ബ്രേക്കിംഗ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളെ പിസ്റ്റൺ ബോയ്സ് എന്ന ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.